ഇന്നത്തെ ജീവിതം ജീവിക്കാതെ നാളത്തെ ജീവിതത്തിനായി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെയാണ് നഷ്ടമാകുന്നത്. ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല. കഴിഞ്ഞു പോയതിനെ നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല. പക്ഷേ ഓർക്കുക, ഭാവി ഇപ്പോഴും നിങ്ങളുടെ കൈകളിലാണ്. ഏത് പ്രവൃത്തിയിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുക. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തു നിൽക്കരുത്. ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കും, എന്നിട്ട് നിങ്ങൾ അവരെ വേദനിപ്പിച്ചതുപോലെ പെരുമാറും. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കാം, പക്ഷേ അതിൽ നിന്ന് പുറത്തു വരുമ്പോഴേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാവുന്ന ഒരു പുതിയൊരു ലോകത്ത് എത്തിച്ചേരൂ. നമുക്ക് നഷ്ടപ്പെട്ടതോർത്ത് നമ്മൾ നിരാശരാകുന്നു, എന്നാൽ അപ്പോഴെല്ലാം നമുക്കുള്ളത് നമ്മൾ മറക്കുകയാണ്. എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ്. അതുപോലെ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാകും, എന്നാൽ ജീവിക്കുക. അവനവനുള്ളിലെ ശത്രുവിനെ പൊരുതി തോൽപ്പിക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. വികാരത്തിന് അടിമപ്പെടുന്നവൻ തലകുത്തി നിൽക്കുന്നവനെ പോലെയാണ്, എല്ലാം തലതിരിഞ്ഞു കാണുന്നു. ഇന്നിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെ കുറിച്ച് അറിയാനുള്ള വഴിയായി. ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്താൻ നോക്കൂ, അത് നിങ്ങളുടെ നാളേക്ക് ഗുണം ചെയ്യും. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് പറയാൻ പോകുന്നത് ശരിയാണോ, ഇപ്പോൾ പറയേണ്ടതുണ്ടോ എന്നിങ്ങനെ സ്വയം ചോദിക്കുക. നിങ്ങളുടെ പാത കൂടുതൽ ദുഷ്കരമാകുംതോറും നിങ്ങളുടെ വിജയത്തിന്റെ തോത് ഉയർന്നുകൊണ്ടിരിക്കും. പ്രതീക്ഷകൾ അവശേഷിക്കാത്തപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേടിയത്. അസൂയാലുക്കളായ ആളുകളെ വെറുക്കരുത്. അവർ അസൂയപ്പെടുന്നതിന്റെ കാരണം നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടവരാണെന്നവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. മുള്ളുകളില്ലാത്ത വഴി കാണുമ്പോൾ ഓർത്തുകൊള്ളൂ, അത് ഒരിടത്തേക്കും നിങ്ങളെ നയിക്കുന്നില്ല. അവർ ഉറങ്ങുമ്പോൾ ജോലി ചെയ്യുക, അവർ ഉല്ലസിക്കുമ്പോൾ പഠിക്കുക, അവർ ചിലവാക്കുമ്പോൾ സംരക്ഷിക്കുക, അവർ സ്വപ്നം കാണുന്നത് പോലെ ജീവിക്കുക. നിങ്ങളെ ഒരാൾ ഉപദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് അത് അറിയാം എന്നല്ല പറയേണ്ടത്, മറിച്ച് അത് ശരിയാണ് എന്ന് വേണം പറയാൻ. ഇതാണ് തന്ത്രപരമായ മറുപടി. ഒരു സ്ത്രീക്ക് തന്റെ പങ്കാളിയെ മാറ്റാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവൾ അവനെ സ്നേഹിക്കുന്നു, എന്നാൽ അവൻ മാറുന്നു. കാരണം അവൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ചിന്തിക്കും പ്രവർത്തിക്കും ഇടയിലുള്ള സമയമാണ് മടി. മടിയുടെ അളവാണ് മനുഷ്യന്റെ ഭാവി നിശ്ചയിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.